ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ പൂക്കൾ കണ്ട് ഈ പൂ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും പരിചയമുള്ളൊരു പൂവാണ് ഇത്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുറേ പേരുടെ ഒരു പരിഹാരത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പാഷൻ ഫ്രൂട്ട് ചെടിയുമേ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കായൊന്നും പിടിക്കുന്നില്ല എന്ന് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഫ്രൂട്ടിന് എന്നതിലുപരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് വൈറ്റമിൻസും ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരമൊക്കെയാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി. അതിൻ്റെ കായും അതുപോലെ തന്നെ അതിൻ്റെ ഇലയും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് ചെടിയുമേ പൂവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ് പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പരാഗണം ചെയ്യണം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പൂക്കളുമേയും എല്ലാ പൂവുണ്ടായും എല്ലാത്തിനും കായ് പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് വയലറ്റ് നിറത്തിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. അതിൻ്റെ കുരുക്കൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതിന്ന് ആ കുരുക്കൾ എടുത്തിട്ടാണ് നമ്മൾ തൈകൾ മുളപ്പിച്ചിട്ട് ഇപ്പോൾ ഈ ചെടികളൊക്കെ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുരുക്കളൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു ഒരു യെല്ലോ നിറത്തിലുള്ളത് ഒരു ഉണ്ടാവും, ഒരു പഴുപ്പ് പോലെ. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം ഈ കുരുക്കളൊക്കെ മുളപ്പിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്വന്തമായിട്ട് തന്നെ മുളപ്പിക്കാം. ജസ്റ്റ് ആ പഴുപ്പൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തൈക്കളുണ്ടാവും. ഒരു കുഴപ്പമില്ലാണ്ട് തൈക്കളുണ്ടാവും. പിന്നെ ഒരു പരിചരണമോ ഒന്നും ഒരു ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ചെടിയിലെ ഇലകൾ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഉപകാരമാണ്. ഈ ചെടിയിലെ ഇലകൾ തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തൊരു ചേച്ചി എന്നും ഈ ഇലകൾ പൊട്ടിച്ചൊന്നും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആളൊരു ഒരു അളവിലാണ്, ആൾ ഈ ഷുഗർ നല്ല ഹൈ ഷുഗറാണ്. അപ്പോൾ ഒരു അളവിൽ കുടിച്ചിട്ട് ആളുടെ ഷുഗർ കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഇൻഫോർമേഷൻ കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇതിപ്പോൾ എൻ്റെ മുകളിലാണ്, ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടികൾ മുകളിലേക്ക് പടർത്തി കൊണ്ടുപോയി. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ വേരൊക്കെ നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴേന്ന് വളർന്ന് വളർന്ന് വന്നിട്ടാണ് മുകളിലെത്തിരിക്കുക. അപ്പോൾ നമ്മൾ പടരാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിൻ്റെ ചുറ്റും ഇങ്ങനെ വലകൾ ഈ ഗ്രീൻ നിറത്തിലുള്ള ഈ നെറ്റ് ഫുള്ളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായ്മേ സ്പ്രെഡായി വരും. അപ്പോൾ ഈ താഴേന്ന് മുകളിലേക്ക് പടർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് കുറേ ബ്രാഞ്ചസൊക്കെ വരും, കുറേ വള്ളികൾ വരുമ്പോൾ എക്സ്ട്രാ അത് കട്ട് ചെയ്ത് കളയുക. അതായത് മുകളിലേക്ക് വളർന്നതാണ് നല്ലത്. കാരണം താഴെ വളർന്നപ്പോൾ ഈ കായ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് മുകളിൽ എത്തിയിട്ട് കായ ഉണ്ടാവുകയാണെങ്കിൽ പൊട്ടിക്കാൻ അത് എളുപ്പമാണ്. പിന്നെ കുറേ പേർക്ക് പേടിയുണ്ട് ഈ പാഷൻ ഫ്രൂട്ട് ചെടി വന്നാൽ പാമ്പ് വരുമെന്നൊക്കെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു പരിധി വരെയൊക്കെ അത് ഒഴിവാക്കാം. അത് താഴേന്ന് ചെടികൾ വളർത്തിയിട്ട് മുകളിലേക്ക് വളർത്തുക. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മഴ ജന്തുക്കൾ ഇങ്ങനെ അതൊന്നും കയറി വരുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പരീക്ഷിക്കാം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയിലെ പൂവ്. ഈ പൂവിന് 5 ലെയറാണുള്ള. ആദ്യത്തെ ഒരു വെള്ള നിറത്തിലുള്ള, പിന്നെ ഫുള്ളിങ്ങനെ പെറ്റൽസ് ഡബിൾ കളറുള്ളത്, പിന്നെ നടുക്കിലൊരു ഉണ്ട പോലെ നിങ്ങൾക്ക് കാണാം, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ യെല്ലോ നിറത്തിലുള്ള പൂക്കൾ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ 3 ഇത് നിൽക്കുന്നുണ്ട്. ഇതാണ് പാഷൻ ഫ്രൂട്ട് ചെടിയിലെ പൂവിൻ്റെ ഘടന. അപ്പോൾ ഇതിൽ കായ പിടിക്കുന്ന സ്ഥലം എടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ട നിറത്തിലുള്ള കാണാം. ഏറ്റവും മുകളിലത്തെ ലെയറിൻ്റെ തൊട്ട് താഴെ ഒരു ഉണ്ട പോലെ കാണുന്നില്ലേ, അതുമേയാണ് കായ പിടിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ മഞ്ഞ നിറത്തിലുള്ള അവിടെയാണ് ഈ പൂമ്പൊടി ഇരിക്കുന്നത്. അപ്പോൾ ഈ പൂമ്പൊടി ഈ മുകളിലത്തെ ആദ്യമേ തട്ടിയാൽ മാത്രമാണ് ഈ കായ പിടിക്കുകയുള്ളൂ. പൂമ്പാറ്റകളൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഏതൊക്കെ ആകുമ്പോൾ പരാഗണം അതൊക്കെ ചെയ്തിട്ട് തന്നെ തന്നെ കായ് പിടിക്കും. ഇപ്പം അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ 2-3 പൂക്കൾക്ക് മാത്രമാണ് ചെയ്ത് കൊടുത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ ഇപ്പോൾ പൂമ്പാറ്റകൾക്ക് വന്നിട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇമ്മ കായൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൂക്കളുണ്ടായി കഴിഞ്ഞിട്ട് ഇതിമ്മ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അത് വളരെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഭയങ്കര സോഫ്റ്റാണ് ആ പൂമ്പൊടി നമ്മൾ എടുക്കുന്നത്, മുകളിലേക്ക് നമ്മൾ തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോഫ്റ്റായ ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ പൂമ്പൊടി മുകളിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ വിരൽ യൂസ് ചെയ്തിട്ട് തന്നെ മെല്ലെ ഒന്ന് തൊട്ടിട്ട് അതിൻ്റെ മുകളിലത്തെ അതിലേക്ക് തൊട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലാത്തിനെയും തൊട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കായൊക്കെ പിടിക്കും, എല്ലാത്തിനെയും കായ പിടിക്കും. ഇപ്പം ഞാനിവിടെ ഉണ്ടായ ഒരു അഞ്ചാറ് പൂക്കൾ മാനേജ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനെയും ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ വന്നിട്ട് പരാഗണം ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ട് പരാഗണം ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ കായ നന്നായിട്ട് വലുതാവുന്നു കാണുന്നുണ്ട്. ആ ചെറിയ ഉണ്ടാകുന്ന നിൽക്കുന്നില്ലേ ഒരു ഗ്രീൻ ഷെയ്ഡിൽ, അത് തന്നെ അതാണ് കായാവുന്നത്, അത് വലുതാവുന്നതന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പരാഗണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ മഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൂമ്പൊടിയില്ല മഞ്ഞ ഈ നിറത്തിന് ആ മഞ്ഞ നിറത്തിലുള്ള ആ പൂമ്പൊടി നിങ്ങൾ മെല്ലെ ഒന്ന് കൈകൊണ്ട് തൊടുക. തൊട്ടിട്ട് ആ മുകളിലത്തെ ആ ഗ്രീൻ മൂന്നെണ്ണം നിൽക്കുന്നില്ല, അതിൻ്റെ മൂന്നെണ്ണത്തിനെയും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൈവിരലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ആ മഞ്ഞ നിറത്തിലുള്ള ആ പൂമ്പൊടി മെല്ലെ നിങ്ങൾ കൈകൊണ്ടാക്കിയിട്ട് മുകളിലത്തെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ നല്ല സർക്കുലറായിട്ട് മോഷനിൽ സർക്കുലർ ഇതിലായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ മുകളിലത്തെ എല്ലാത്തിനും നിങ്ങളിങ്ങനെ ചെയ്യണം. അപ്പോൾ ആ അഞ്ച് പെറ്റൽസ് അഞ്ചെണ്ണത്തിനെയും പൂമ്പൊടി ഉണ്ടാവും. അപ്പോൾ അഞ്ചെണ്ണത്തിൽ നിന്ന് എടുത്തിട്ട് ഈ മുകളിൽ മൂന്നെണ്ണത്തിനെയും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഉണ്ട ആ തൊട്ട് താഴെയുള്ള ആ ഉണ്ടയാണ് കായായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇതുപോലെ തന്നെ മത്തങ്ങ പിന്നെ തക്കാളി, അപ്പോൾ ഇതുമൊക്കെ നമുക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേറൊരു മെത്തേഡാണ്, അത് ഞാൻ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ഈ പൂക്കളുമേ കായ പിടിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മളിത് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കിത് കാണുന്നുണ്ട്, എല്ലാ ചെടികൾ എല്ലാ പൂക്കളും കായായിട്ട് പോകുന്നത്, ഒരു പൂ പോലും കൊഴിഞ്ഞു പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരിക്കലേ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി ചാണകം ഇതൊക്കെ നമ്മൾ ആഴ്ചയിലൊരിക്കലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല കരുത്തുണ്ട്. പിന്നെ നമുക്ക് സാധാ കൃഷി ചെയ്യുന്ന പോലെ ഭയങ്കര പരിചരണമൊന്നും ഈ പാഷൻ ഫ്രൂട്ടിന് വേണ്ട. ഇടയ്ക്ക് ആഴ്ചയിലിരിക്കും, ഞങ്ങൾ ചെയ്യുന്ന പോലെ ആഴ്ചയിലൊരിക്കലും വളമൊക്കെ ചെയ്യുക. പിന്നെ ഇതിൽ കീടങ്ങൾ, ഞങ്ങൾ ഇതിൽ ഇതുവരെ കീടങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ചിലർ പറയുന്നുണ്ട് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫംഗൽ ഇൻഫെക്ഷനായിട്ട് മാറാനുള്ള എന്തെങ്കിലും ഫംഗൽ ജൈവ രീതിയിലുള്ള എന്തെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, കീടനിയന്ത്രണ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതും ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കീടങ്ങളോ പ്രാണികളോ അലേമിയോ കായ്മയോ ഒന്നും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് വളർന്ന് കായൊക്കെ പിടിക്കുന്നത് കണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ കായൊക്കെ പിടിക്കുന്നത് കാണാം. അതിന് പെട്ടെന്നൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാം. പൂക്കളൊന്നും കൊഴിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പൂക്കളുമേയും കായ പിടിക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സോഫ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ രണ്ട് ഇതിലാണ് വരുന്നത്. പാഷൻ ഫ്രൂട്ട് നമ്മളത് വയലറ്റ് നിറത്തിലുണ്ട്, പിന്നെ മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. സാധാരണ നമ്മൾ ചെറുതൊരു ഓറഞ്ച് ചെറിയൊരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിലാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും പൊതു സാധാരണ കടകളിലും വീടുകളിലൊക്കെ കാണുന്നത്. പക്ഷേ ഇതൊരു നല്ല വയലറ്റ് നിറത്തിലുള്ള വലിയ പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതിൽ സാധാരണ എല്ലാവരും ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുക, പാഷൻ ഫ്രൂട്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ജ്യൂസ് അടിക്കാം, അല്ലെങ്കിൽ അതായത് അതിൻ്റെ പഴുപ്പ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും ബ്ലെൻഡറിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്ന്റെ കുരുവൊക്കെ പോയിട്ട് അതിൻ്റെ പഴുപ്പ് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ചിലവരെ പഞ്ചസാര ഇട്ട് കഴിക്കും. അപ്പോൾ പക്ഷേ നല്ലത് പഞ്ചസാര ഇടാണ്ട് കഴിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടാനും അങ്ങനെ വൈറ്റമിൻ സിയും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഈ പാഷൻ ഫ്രൂട്ടിനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. കാരണം ബാക്കിയുള്ള ചെടിയിൽ ഞാൻ പറഞ്ഞ പോലെ ചെടികളെ പോലെ ശുശ്രൂഷയൊന്നും വേണ്ട, കീടബാധയോ അതൊന്നും ഇതിൽ കാണുന്നില്ല. പിന്നെ ഇത് കുറേ പേര്
ഇതുകൊണ്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടും കൊണ്ട് അച്ചാറിടും, അതുപോലെ തന്നെ വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാം. ജ്യൂസ്, വൈൻ, അച്ചാറ്, പിന്നെയും കുറേ പേരിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ എല്ലാ പൂക്കളും കായ് പിടിക്കും, ഒന്നും കൊഴിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം, പുതിയൊരു അറിവിലൂടെ വീണ്ടും കാണാം. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.